ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഗാർഹിക സിലിണ്ടറിന് വർഷത്തേക്കും മാസത്തേക്കും ചില കോട്ടകൾ നിശ്ചയിച്ചിരിക്കുകയാണ് ഇനി ഒരു നിശ്ചിത അളവിലുള്ള സിലിണ്ടറുകൾ മാത്രമേ ലഭിക്കൂ അതോടൊപ്പം തന്നെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള സിലിണ്ടറിൻ്റെ വില കുറച്ചിട്ടുണ്ട് രണ്ട് സബ്സിഡി സിലിണ്ടറിന് അധികം സിലിണ്ടർ വേണമെങ്കിൽ സബ്സിഡി ഇല്ലാതെ വാങ്ങേണ്ടി വരും അപ്പോൾ ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഇത്തരം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലുള്ളത് വീഡിയോയിലേക്ക് അടക്കുന്ന മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പലയ്ക്കാൻ എനേബിൾ ചെയ്ത് വെക്കുക കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പുതിയ നിയമം അനുസരിച്ച് പാചകവാതക ഉപഭോക്താക്കൾക്ക് വർഷത്തിൽ ഇനി പതിനഞ്ച് സിലിണ്ടർ മാത്രമേ ലഭിക്കൂ അതായത് ഒരു വർഷത്തിൽ ഓരോ ഉപഭോക്താവിനും പതിനഞ്ച് സിലിണ്ടർ കൂടുതൽ നൽകുകയില്ല കൂടാതെ ഉപഭോക്താക്കൾക്ക് ഒരു മാസത്തിൽ രണ്ട് സിലിണ്ടറുകൾ മാത്രമേ എടുക്കാൻ കഴിയൂ അതേസമയം നിലവിൽ ഇതുവരെ സിലിണ്ടർ ലഭിക്കുന്നതിന് മാസമോ വർഷമോ എന്ന കോട്ട നിശ്ചയിച്ചിരുന്നില്ല ഒരു ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും സിലിണ്ടറുകൾ ലഭ്യമായിരുന്നു എത്ര സിലിണ്ടറുകൾ വേണമെങ്കിലും ലഭ്യമായിരുന്നു പുതിയ നിയമമനുസരിച്ച് ഒരു വർഷത്തിനുള്ളിൽ ലഭിക്കുന്ന സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണത്തിൽ മാറ്റമില്ല അതായത് നിലവിൽ പന്ത്രണ്ട് സിലിണ്ടറുകൾക്കാണ് സബ്സിഡിയോടെ ലഭ്യമാകുന്നത് എന്നാൽ ഇതിൽ കൂടുതൽ സിലിണ്ടർ സബ്സിഡി ഗുണഭോക്താക്കൾക്ക് വേണമെങ്കിൽ അതായത് പതിനഞ്ച് സിലിണ്ടർ വരെയാണ് ഒരു വർഷത്തിൽ ലഭിക്കുക പന്ത്രണ്ട് സിലിണ്ടറിന് ശേഷമുള്ള മൂന്ന് സിലിണ്ടറുകൾക്ക് സബ്സിഡി കൂടാതെയുള്ള തുക നൽകേണ്ടി വരും നിലവിൽ ഉജ്ജൽ യോജന പദ്ധതി പ്രകാരമുള്ള ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ഗ്യാസ് സബ്സിഡി ലഭിക്കുന്നത് ഗാർഹിക സിലിണ്ടറിനേക്കാൾ വളരെ വില കൂടുതലാണ് വാണിജ്യ സിലിണ്ടറിന് ഈ കാരണം കൊണ്ട് തന്നെ വാണിജ്യ അടിസ്ഥാനത്തിൽ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അവരുടെ വീട്ടിലെ സിലിണ്ടറുകൾ വാണിജ്യ ആവശ്യത്തിനായി റീഫിൽ ചെയ്യുന്നുണ്ട് എന്നുള്ള കണ്ടെത്തലാണ് ഉള്ളത് അതിനാലാണ് ഈ പുതിയ നിയമം സർക്കാർ നടപ്പിലാക്കുന്നത് ഒക്ടോബർ മാസത്തിൽ ഗ്യാസിന്റെ വില വർദ്ധിക്കും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമുണ്ടായിട്ടില്ല എന്നാൽ പത്തൊൻപത് കിലോഗ്രാം വരുന്ന വാണിജ്യ സിലിണ്ടറിന് വില കുറഞ്ഞിട്ടുമുണ്ട് മുപ്പത്തിമൂന്ന് രൂപ അൻപത് പൈസയാണ് ഗാർഹിക സിലിണ്ടറിന് ഇന്നലെ കുറഞ്ഞത് ആയിരത്തി രൂപയാണ് ഇപ്പോൾ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള സിലിണ്ടറിന്റെ വില ആയിരത്തി ഒരുന്നൂറ് രൂപയോളമാണ് ഗാർഹിക സിലിണ്ടറിന് വില വരുന്നത് നിലവിൽ ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരമുള്ള സബ്സിഡി സിലിണ്ടർ നിലവിലുള്ള ആളുകൾക്ക് മാത്രമാണ് ലഭിക്കുന്നത് ഈ പദ്ധതിയിലേക്ക് നിലവിൽ ആരെയും ഉൾപ്പെടുത്തുന്നില്ല കഴിഞ്ഞ ഒരു വർഷം കൊണ്ടാണ് ഗാർഹിക സിലിണ്ടറിന് അറുന്നൂറ്റി അൻപതിൽ നിന്നും ആയിരത്തി ഒരുന്നൂറിലേക്ക് എത്തിയത് ഇതോടൊപ്പം തന്നെ സബ്സിഡി പൂർണ്ണമായും എടുത്തു കളയുകയും ചെയ്തിരുന്നു നാലു മാസം മുമ്പാണ് ഗാർഹിക സിലിണ്ടറിനുള്ള സബ്സിഡി പുനഃസ്ഥാപിച്ചത് ഇതാകട്ടെ രാജ്യത്തെ വെറും ഒൻപത് കോടി ജനങ്ങളുള്ള ഉജ്ജൽ യോജന പദ്ധതിയിലുള്ള ആളുകൾക്ക് മാത്രവും ഉജ്ജൽ യോജന പദ്ധതിയിലേക്ക് പുതുതായി അപേക്ഷ ക്ഷണിക്കുമ്പോൾ ഈ ചാനലിലൂടെ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോ കാണാം ബൈ